യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, സംസ്കാരം ലഭിച്ച കാലം മുതൽ മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യങ്ങളിൽ ഒന്നായി കരുതിയിരുന്നത് അതിഥി സൽക്കാരമാണ്. തന്റെ ഭവനത്തിൽ വന്ന അതിഥികളെ അപമാനിക്കാതിരിക്കുന്നതിന് തന്റെ കന്നികളായിട്ടുള്ള പെൺമക്കളെ നാട്ടുകാരുടെ മുൻപിലേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് കാണിച്ച ലോത്തിന്റെ കഥ ഉൽപ്പത്തി പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ലേഖ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 12:13 അതിഥി സൽക്കാരത്തിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഇതേ കാര്യം തന്നെ തിമോത്തിയസ് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5:10 പൗലോസ് ലേഖ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. യേശുവിന്റെ കാലഘട്ടത്തിലും സംസ്കാരത്തിലും അതിഥി സൽക്കാരം അവര് വളരെ പ്രധാനപ്പെട്ടതായിട്ട് കരുതിയിരുന്നു. അതുകൊണ്ടാണ് മർത്ത യേശുവിനെ തന്റെ ഭവനത്തിലേക്ക് സ്വീകരിക്കുകയും യേശുവിനെ പരിചരിക്കുന്നതിൽ തൽപര ആയിരിക്കുകയും ചെയ്യുന്നത്. അവിടെ അവളുടെ പരാതി, അവളുടെ സഹോദരിയായിട്ടുള്ള മറിയം യേശുവിന് ഭക്ഷണമൊരുക്കുന്നതിൽ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ യേശു പറയും, സ്വാഭാവികമായിട്ടും മർത്ത ചെയ്തതാണ് ശരിയായിട്ടും കൂടുതൽ പ്രധാനപ്പെട്ടെന്ന് നമുക്ക് തോന്നിയാലും യേശു പറയും, കൂടുതൽ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത് മർത്തയല്ല പിന്നെയോ മറിയമാണ്. എന്തായിരിക്കണം യേശു അങ്ങനെ പറയാനുള്ള കാരണം? യേശുവിന് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരുന്നു, കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നത് പക്ഷേ വ്യക്തികളായിരുന്നില്ല, കുടുംബങ്ങളായിരുന്നു. ഒന്നിലധികം പ്രാവശ്യം യേശു സന്ദർശിച്ചിട്ടുള്ള കുടുംബമായിട്ട് ഈ മർത്തയുടെയും മറിയത്തിന്റെയും ലാസറിന്റെയും ഭവനം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കണം അത്? ഈ കുടുംബം ഒരു ജീവിതമായിട്ട് കരുതാനാണ് എളുപ്പം. മർത്തയും മറിയവും ലാസറും ഒക്കെ പ്രതീകങ്ങളുമാണ്. ലാസറാണ് പ്രധാനപ്പെട്ടയാള്. ദുർഗന്ധം വമിക്കുന്ന കുഴിമാടത്തിൽ നിന്ന് ജീവനിലേക്കും പുനരുദ്ധാനത്തിലേക്കുമുള്ള നമ്മുടെ യാത്രയുടെ പ്രതീകമാണ് ലാസർ. മർത്തയാകട്ടെ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രവൃത്തികളുടെ മനുഷ്യന്റെ പ്രതീകമാണ്. മർത്തയുടെ കുറവായിട്ടൊരു പക്ഷേ യേശു പറയുന്ന 3 കാര്യങ്ങളുണ്ട്. അവൾ തന്റെ ജീവിതത്തിലേക്ക് നമ്മളെപ്പോലെയൊക്കെ തന്നെ യേശുവിനെ സ്വീകരിച്ചുവെങ്കിലും 1-ാമത്തെ കുറവ് യേശു ജീവിതത്തിൽ ഉണ്ടായിട്ടും പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയായിരിക്കുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളുണ്ട് മനസ്സിൽ, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുടെ പ്രതീകമാണ് മർത്തയതാണ്. 2-ാമത്തെ കുറവ് എന്ന് പറയുന്നത് അവള് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ധ്യാന കേന്ദ്രങ്ങളിലും മറ്റുമൊക്കെ ബ്രെഡും വെള്ളവും ഒക്കെ വിളമ്പുന്നവരെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, സമ്പത്തിന്റെയും സമയത്തിന്റെയും ഒക്കെ ഓഹരി കൊടുത്ത്, എന്നാൽ ഒന്നും സ്വീകരിക്കാതെ വെറും കൈയോടെ മടങ്ങിപ്പോകുന്ന നമ്മുടെയൊക്കെ പ്രതീകം. 3-ാമത് അവൾ കൊടുത്തതൊക്കെയും നഷ്ടപ്പെടുന്നതായിരുന്നു, എടുക്കപ്പെടുന്നതാണ്, അതായത് നശ്വരമായിട്ടുള്ളത് മാത്രമാണ് അവൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാലും അറിയമാകട്ടെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ആത്മീയതയുടെ പ്രതീകമാണ്, നമ്മുടെയൊക്കെയും നമ്മൾ ആയിത്തീരേണ്ടതായിട്ടുള്ള ആഗ്രഹങ്ങളുടെ പ്രതീകമാണ്. പത്രോസ് ലേഖയെ പോലെ നിനക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാമെന്ന് താബോർ മലയിൽ വെച്ച് പറയുന്നത് പോലെ, ഇല്ലെങ്കിലും ഞങ്ങൾ എവിടെ പോകും, നിന്റെ അടുക്കൽ നിത്യജീവന്റെ വാക്കുകളുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ, അവിടെ ആയിരിക്കാൻ, അനുഭവത്തിലായിരിക്കാൻ, ദൈവാനുഭവത്തിലായിരിക്കാനുള്ള നമ്മുടെ ആഗ്രഹമാണ് മർത്ത എന്ന് പറയുന്നത്. പത്രോസ് ലേഖ പക്ഷെ പിന്നീട് തള്ളി പറയുകയും മീൻ പിടിക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ടല്ലോ. മറിയം ചെയ്തതാണ് നല്ലതെന്ന് യേശു പറയാനായിട്ടുള്ള കാരണങ്ങൾ എന്തായിരിക്കണം? 1-ാമത്തെ കാരണം, എല്ലാ പ്രവൃത്തികളുടെയും അടിസ്ഥാനമായിട്ടുള്ളത് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതായിരിക്കണം. അടുപ്പിൽ കനലിൽ നിന്നാണല്ലോ തീ ഉണ്ടാവുന്നത്. തീയുടെയൊക്കെ അടിസ്ഥാനം കനലായിരിക്കുന്നത് പോലെ പ്രവൃത്തികളുടെ എല്ലാം അടിസ്ഥാനം ദൈവിക ചിന്തയായിരിക്കണം, ദൈവത്തിന്റെ അടുക്കൽ ഇരിക്കുന്ന ധ്യാനമായിരിക്കണം. മാത്രവുമല്ല, എല്ലാ പ്രവൃത്തികൾക്കും അർത്ഥം കൊടുക്കുന്നതും ദൈവിക ചിന്ത തന്നെയായിരിക്കണം. മാത്രവുമല്ല, നമ്മൾ ഏതൊക്കെ പ്രവൃത്തികൾ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടതും ഈ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നായിരിക്കണം. അതായത് ദൈവത്തിന്റെ പാദാന്തികത്തിൽ ഇരുന്ന്
നമ്മുടെ പ്രവർത്തികൾക്ക് അടിസ്ഥാനമുണ്ടാക്കുക, പ്രവർത്തികൾക്ക് അർത്ഥം കണ്ടെത്തുക, പ്രവർത്തികൾക്ക് ഏതൊക്കെ ചെയ്യണമെന്നുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. അർത്ഥ നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തികളും മറിയം നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ദൈവിക ചിന്തയുമായിരിക്കണം. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ലാസർ മരിക്കുന്ന സമയത്ത് യേശുവിനെ നഗര കവാടത്തിൽ പോയി സ്വീകരിക്കാൻ പോകുന്നത് മർത്തയാണ്. മറിയം അവിടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കുഴിമാടത്തിങ്കിൽ വരുമ്പോഴ് യേശു മർത്തയോട് ചോദിക്കുന്നുണ്ടോ, നീ വിശ്വസിക്കുന്നുണ്ടോ? അവള് പറയുന്നുണ്ട്, അങ്ങ് മിശിഹായാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവളുടെ മർത്തയായി മറിയമായിട്ട് രൂപപ്പെട്ട ആ ഒരു മർത്തയുണ്ട്, അതായത് താൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആ മർത്ത. മറിയത്താല് നിയന്ത്രിക്കപ്പെട്ട, മറിയത്താല് പക്വത വന്ന ഒരു മർത്തയെ നമ്മളവിടെ കാണുന്നുണ്ട്. അവളുടെ ആ വിശ്വാസത്തിൽ നിന്നിട്ടാണ് യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവം സുവിശേഷത്തിൽ കാണുന്നത്. അതായത് വിശ്വാസത്താല് നിയന്ത്രിക്കപ്പെടുന്ന, വിശ്വാസത്താല് പക്വത വരപ്പെടുന്ന, മറിയത്താല് നിയന്ത്രിക്കപ്പെടുന്ന, മറിയത്താല് വിശ്വാസ പക്വത സ്വീകരിക്കുന്ന ഒരു മർത്തയാണ് നമുക്ക് ആവശ്യം. ആ മർത്തയുള്ളപ്പോഴാണ് ലാസറിന്റെ അനുഭവം, അതായത് ദുർഗന്ധം വമിക്കുന്ന കുഴിമാടത്തിൽ നിന്ന് ജീവനിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിനാൽ തന്നെ നമ്മുടെ ഉള്ളിലെ മർത്ത, നമ്മുടെ ഉള്ളിലെ തന്നെ മറിയത്താല് നിയന്ത്രിക്കപ്പെടുകയും വിശ്വാസത്തിലേക്ക് ആഴപ്പെടുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമ്മളൊക്കെയും ദുർഗന്ധം വമിക്കുന്ന കുഴിമാടത്തിൽ നിന്ന് ലാസറിനെയും പോലെ നിത്യജീവനിലേക്കും പുനരുദ്ധാനത്തിലേക്കും ഉയർത്തെഴുന്നേൽക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.